ന്യൂസ് ആണ് നമ്മോട് ഇപ്പോൾ ഉള്ളത്. ഈ സിയോൺ ഇന്റർനാഷണൽ കെയർ ടേക്കർ ട്രെയിനിങ് സെന്റർ മുംബൈയിലാണ്. നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ബി പി എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ്. ബി പി ചെക്ക് ചെയ്യുന്ന മെഷീന്റെ പേര് സ്പിഗ്നോ മാനോമീറ്റർ എന്നാണ്. ഇതിന് ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് ഡിജിറ്റൽ ഡിവൈസ് എന്നും ഇത് അറിയപ്പെടും. നമുക്ക് ഈസിലി ആയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആയി വാങ്ങാൻ പറ്റിയ ഒരു ഉപകരണമാണിത്. 1200 രൂപ തുടങ്ങി 1500 രൂപയ്ക്കുള്ളിലാണ് ഇതിന്റെ വില വരുന്നത്. ഇത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈ സ്പിഗ്നോ മാനോമീറ്റർ ഡോക്ടർ മോർഫൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ്. ഇലക്ട്രോണിക് ഡിവൈസ് വെച്ച് നമുക്ക് എങ്ങനെ ബി പി ചെക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതിന്റെ പേര് ഹാൻഡ് ഓഫ് എന്നാണ്. അതുപോലെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേഷ്യന്റ് സ്റ്റെപ്പ് കയറി വരുമ്പോഴോ മൂടിയിട്ട് വരുമ്പോഴോ ഒന്നും പെട്ടെന്ന് തന്നെ നമ്മൾ ബി പി ചെക്ക് ചെയ്യരുത്. അവരുടെ 5 മിനിറ്റ് കഴിഞ്ഞ് റിലാക്സ് ആയതിനു ശേഷം മാത്രമാണ് ബി പി ചെക്ക് ചെയ്യാൻ പാടുന്നത്. അതുപോലെ ഹാൻഡ് ഓഫ് ഇങ്ങനെ ഇടുമ്പോൾ ഇതിന്റെ ഈ ട്യൂബ് എപ്പോഴും നമ്മുടെ കൈയുടെ സെന്ററിലായിരിക്കണം. ഈ കഫ് ഇങ്ങനെ സെന്ററിലേക്കോ ഈ സൈഡിലേക്കോ ഒരിക്കലും പോകാൻ പാടില്ല. അത് നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടില്ല. അതുപോലെ ഇത് ഇങ്ങനെ മുകളിലേക്ക് കയറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ മുട്ട് കൈയുടെ ഏകദേശം ഒരു 1 ഇഞ്ചോളം മുകളിൽ വേണം ഈ ഹാൻഡ് കഫ് നമുക്ക് സെറ്റ് ചെയ്യാൻ. ടേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ നോക്കണം, ഒത്തിരി ലൂസ് ആവാനും പാടില്ല, ഒത്തിരി ടൈറ്റ് ആവാനും പാടില്ല. ഒരു നോർമൽ രീതിയിൽ നിൽക്കണം. ഏകദേശം ഒരു 2 വിരല് ഇങ്ങനെ അകത്തേക്ക് കയറുന്ന രീതിയിലുള്ള രീതിയിൽ വേണം ഇത് നമുക്ക് ഉറപ്പിക്കാൻ. അതിനുശേഷം ഇത് ഈ ഡിജിറ്റൽ ഡിവൈസിന്റെ സെൻട്രൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂ വന്നിട്ടുണ്ട്. 122/81 mm Hg ആണ് ഇപ്പോൾ വന്നേക്കുന്നത്. അത് നോർമൽ ബി പി ആണ്. കാരണം ഇതൊരു ഇലക്ട്രോണിക് ഡിജിറ്റൽ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ 10 കൂടിയാലും 10 കുറഞ്ഞാലും അത് നോർമൽ ആയിട്ട് തന്നെയാണ് കണക്കാക്കുക. 140/90 mm Hg മുകളിലാണെങ്കിൽ എപ്പോഴും ഹൈ ബി പി ആയിട്ടാണ് കണക്കാക്കുന്നത്. 100/60 mm Hg താഴെയാണെങ്കിൽ അത് എപ്പോഴും ലോ ബി പി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, താങ്ക് യു.